തുടരുക. പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, കെ എസ് ആർ ടി സിയിൽ നിന്ന് രണ്ട് സുപ്രധാനമായ വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി എം ഡിയോട് നിങ്ങൾ തൊഴിലാളി ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തണം, അവരുമായി ചർച്ച നടത്തിയിട്ട് വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയൊന്നുമില്ലാതെയാണ് ആദ്യം ഈ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ 7200 ജീവനക്കാർക്ക്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്, വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് നിർബന്ധിതമായി വി ആർ എസ് നൽകാനുള്ള ഒരു പദ്ധതിയും പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഏത് തരത്തിലാവും ഇത് കെ എസ് ആർ ടി സിയെ സഹായിക്കുന്നതാകുമോ, അതോ കെ എസ് ആർ ടി സിയിൽ അത് നടപ്പാനുള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, ഇതിപ്പൊ കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ ചർച്ചയില്ലാത്തതിന്റെ കൊണ്ടോ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഇപ്പോഴത്തെ ജീവനക്കാർ ജോലി ചെയ്യാത്തത് കൊണ്ടോ അല്ല കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ പ്രതിസന്ധി. കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധി 2007 മുമ്പ് തുടങ്ങിയതാണ്. 1980, 1985, 1990 കാലഘട്ടങ്ങളിൽ ഞങ്ങളെ പോലെയുള്ളവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ബസ്സിന് 12 ജീവനക്കാർ എന്ന റേഷ്യോയിലായിരുന്നു കേരളത്തിൽ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. അതേസമയത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആ സമയത്ത് 7 ജീവനക്കാരായിരുന്നു ഒരു ബസ്സിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 ജീവനക്കാരുടെ അധിക വേതനവും അധിക ശമ്പളവും അധിക പെൻഷനും കെ എസ് ആർ ടി സിയെ തളർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ദുരിതം. അപ്പൊ അതിൽ നിന്ന് കരകയറാനായിട്ട് ഈ പറയുന്നത് പോലെ കഠിനമായ പരിശ്രമം തന്നെ വേണ്ടി വരും. അത് യൂണിയനുകളുമായിട്ടുള്ള ചർച്ചയോ അല്ലെങ്കിൽ യൂണിയനുമായിട്ട് ചർച്ച ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്. ഈ അനധികൃതമായി കഴിഞ്ഞ കാലങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റഫറൻഡത്തിന് അവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങളെക്കുറിച്ച് മാത്രം ജീവനക്കാരെ ബോധ്യപ്പെടുത്തുകയും അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തതിന്റെ തിക്ത ഫലം അനുഭവിക്കുന്നത് ഇന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരും ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുകാര്യ അവർക്ക് പലർക്കും മാസാമാസം കിട്ടേണ്ട പെൻഷൻ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പൊ അതിന് ഗവൺമെന്റ്. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ ഈ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയം, അശാസ്ത്രീയമായ രീതിയിലേക്ക് 7 ജീവനക്കാർ മറ്റു സംസ്ഥാനങ്ങൾ ഒരു ബസ്സിനുള്ളപ്പോൾ ഇവിടെ 12 ജീവനക്കാർ വരെ വന്നു. അത്തരമൊരു അശാസ്ത്രീയമായ തീരുമാനത്തിന്റെ, അല്ലെങ്കിൽ അത് നടപ്പായതിന്റെ ഫലം കൂടിയാണ് ഇന്നിപ്പോൾ കെ എസ് ആർ ടി സി അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നാണ്. അപ്പൊ അതിന് ഒരു പരിധിവരെ സഹായമല്ല, അല്ലെ, അത് പരിഹരിക്കാൻ സഹായമല്ല ഈ വി ആർ എസ് പോലുള്ള പദ്ധതികൾ? അല്ല, അത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിനുള്ള ഫണ്ട് എവിടെയുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഗവൺമെന്റ് ഈ പണം കൊടുക്കുമെങ്കിൽ ശരിയാണ്, പക്ഷെ അങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പം ഇന്ത്യ, കേരളത്തിലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 100,000 ഉണ്ട് ജീവനക്കാരുണ്ട്. അപ്പം അവിടെയും ഇതുപോലെ തന്നെയാണ്. അതായത് പൊതുമേഖലയാണ് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും എന്ന ഒരു തോന്നൽ നാളിതുവരെ കേരളത്തിലെ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ പതനം ഇതിന്റെ ഒരു നല്ല തുടക്കമാണ്. പക്ഷെ ഇതുകൊണ്ടുണ്ടായ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്കാണ് ഇതുകൊണ്ട് നഷ്ടം വന്നിരുന്നത്. നേരത്തെ ഏതാണ്ട് 5500 ബസ്സുകൾ യാത്ര ചെയ്യാനായി കേരളത്തിൽ ലഭിച്ചിരുന്നിടത്ത് ഇന്നത് 3500-4000 ബസ്സായി ചുരുങ്ങി. അപ്പൊ ഏതാണ്ട് 1500 ബസ്സുകളിന്റെ പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ 1500 ബസ്സിന്റെ സർവീസ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇന്ന് ഞാൻ നാളെ നിന്നാണ് ഈ ക്രിസ്ത്യാനികളെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ പിടിക്കുന്ന ബാനർ എന്ന് പറഞ്ഞതുപോലെ ഇത് കെ എസ് ഇ ബിയിലോട്ടൊക്കെ വരാൻ പോവുകയാണ്. കെ എസ് ഇ ബിയിലൊക്കെ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഉൽപാദന ചെലവ്, വിതരണ ചെലവാണ് കെ എസ് ഇ ബിയിൽ. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപാദനം ഇന്ത്യയിലെ വിതരണം ചെയ്യുന്നത്. ഡിജോ കാപ്പൻ, നമ്മുടെ തൽക്കാലം നമുക്ക് കെ എസ് ആർ ടി സിയിൽ നിൽക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. എ ടു സി കെ എസ് ആർ ടി സിയിലെ യൂണിയൻ പ്രതിനിധി.